പെരുന്നാളായതുകൊണ്ട് നമ്മള് പെരുന്നാളിന്റെ തലേന്ന് ഇൻഷാല്ല എന്തായാലും മീൻസ് തലേന്ന് സൺഡേ ആണ്, സൺഡേ നമ്മള് നേരെ വെളുക്കോളം ഉണ്ടാവും. മീൻസ് പെരുന്നാളിന്റെ രാവിലെ ഏകദേശം 3 മണി 4 മണി വരുമ്പോൾ ഷോപ്പ് ഓപ്പൺ ആണ് കേട്ടോ. ഒന്ന്, രണ്ടാമത്തെ കാര്യം, ഷോപ്പ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ടൗണിൽ നിന്ന് കൊളത്തൂര് പോകുന്ന റൂട്ടില്, മലപ്പുറം ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ നമ്മൾ ഷോപ്പിൽ വരുന്നുള്ളൂ, ടൗണിൽ നിന്ന് അടുത്ത് തന്നെയാണ്. ഇനി എവിടുന്ന് വരികയാണെങ്കിലും ബസ് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കും. ടൗണിൽ നിന്ന് ഒരു 60-80 രൂപേൻ്റെ ഓട്ടോ ചാർജ് ഷോപ്പിൽ വരാനും പറ്റും. ഷോപ്പിൽ വന്ന് ലൊക്കേഷൻ പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യുമ്പോഴുള്ള ഗുണ ചോദിക്കുന്ന സ്മെല്ലും എടുത്ത് കരുത്രയും കളക്ഷൻ നമ്മളെ കയ്യിലുണ്ട്. പെർഫ്യൂം ആയാലും ഓയിലായാലും നോക്കി നിങ്ങൾക്ക് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ കാര്യം, സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ്, അതോ നാളെ മറ്റന്നാളൊക്കെ എന്നും ഷോപ്പ് ഓപ്പൺ ആണ്. ഞാൻ ഇത്തിരി നേരെ വൈകിയാണെങ്കിൽ ഷോപ്പൊക്കെ എത്തി ജസ്റ്റ് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് വിളിച്ച് പറയുകയാണെങ്കിൽ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് നമ്മളെല്ലാവരും ഉള്ളത്. വീടിന്റെ വീടൊക്കെ അടുത്ത് തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് എത്ര നേരം വൈകിയാലും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള പർച്ചേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഞാൻ ഇന്ന് വന്ന രണ്ട് കാര്യം, മീൻസ് സോറി, ഒരു കാര്യം, രണ്ട് സ്മെല്ലില് വരുന്ന, ഒരേ സ്മെല്ലിൽ വരുന്ന രണ്ട് പെർഫ്യൂമുകൾ. ഞാൻ അഹമ്മദ് മഗരീബിന്റെ ഊദാൻ റോസ് അത്യാവശ്യം നല്ല ഹൈപ്പോട് കൂടി പരിചയപ്പെടുത്തിയിരുന്നു. പിന്നെ വിദുനിസാം വന്നതിന് ശേഷം അത് മാറ്റി. പിന്നെ അസർ ലൈൽ എന്ന് പറയുന്ന അസർ ബൈ അഹമ്മദോ അങ്ങനെ ഏതോ ജോഹർ അസർ എന്ന് പറഞ്ഞൊരു പെർഫ്യൂം വന്നിരുന്നു. അത് വന്നതിന് ശേഷം ഞാൻ എനിക്ക് ഒരു ചേഞ്ച് ആയിക്ക് പോയി. മീൻസ് ഇതിങ്ങനെ മാറി പെർഫ്യൂം നമുക്ക് എന്നും എന്തിന് നിൽക്കാൻ കഴിയൂല. കാരണം ഒന്നിനേക്കാളും നല്ലത് വേറെ ഒന്നും കിട്ടുമ്പം അതിക്ക് നമ്മൾ മാറേണ്ടി വരും. അപ്പൊ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഹമ്മദിന്റെ പ്രൊഡക്റ്റ് എനിക്കിഷ്ടം ബിദുനിസാം ആണ്, അല്ലെങ്കിൽ എനിക്കിഷ്ടം ഉദാൻ റോസസ് ആണ്, എനിക്കിഷ്ടം പിന്നെ അസർ ആണ്, മറിച്ച് എന്നുള്ളത് ഒരു ആത്മീയ സ്മെല്ലാണെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കലുണ്ട് പൊതുവെ. അതേപോലത്തെ മീൻസ് ഈ ഉദാൻ റോസസിന്റെ സ്മെല്ല് പിന്നെ പുതു സ്മെല്ലാണ്, ഇത്തിരി വൈറ്റ് ഊതി നോട്ട്സ് അവിടെയൊക്കെ ഉണ്ടെങ്കിലും ഒത്തിരി രസമുള്ള ഊതും റോസൊക്കെ വന്നൊരു പുതിയൊരു ഫ്രാഗ്രൻസ് ക്രിയേറ്റ് ചെയ്തു അവര്, നല്ല ഉഷാറായി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിലൊക്കെ കണ്ടപ്പോ എനിക്ക് ഇതിന്റെ എത്ര വർഷം പഴക്കുണ്ട് എന്നുള്ളത് എനിക്ക് ഈ പെർഫ്യൂമിനെ കുറിച്ച് അറിയൂല. പക്ഷെ ഇത് പക്ക ഉദാൻ റോസസിന്റെ അതേ സ്മെല്ലാണ്. പക്ഷെ ലാസ്റ്റിങ്ങിന്റെ കാര്യത്തിൽ അഹമ്മദിന്റെ ഉദാൻ റോസസ് ആണ്. ഇതിന്റെ പേര് വന്നിട്ടുള്ളത് നഫായിസ് അൽ ഷഗഫ് എന്നാണ്, റസാസിന്റെ ആണ് കേട്ടോ, നഫായിസ് അൽ ഷഗഫ്. ഇത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് ആവശ്യമില്ല, സ്മെല്ലോണ്ട് ആവശ്യമില്ല. പ്രൊജക്ഷന് ലാസ്റ്റിങ്ങൊക്കെ കറക്റ്റ് എനിക്ക് അതെ, സ്മെല്ല് സെയിം സ്മെല്ലാണ്, സ്മെല്ലാണ്. നമുക്ക് എവിടെ പഴയ ഒരു ഓർമ്മ ഇതിലുണ്ട് എന്നുള്ളതും കൂടി കൂട്ടിച്ചേർത്ത് നിർബന്ധമായിട്ടും പറയണം. ഒരു ആ ഉണങ്ങിയ റോസിന്റെയും പിന്നെന്താ പറയുക, നല്ലൊരു ഫ്രഷ് ഊതിന്റെയും, എന്നുവെച്ചാൽ ഊത് ഭയങ്കര ഹൈപ്പായിക്കാണ്ട് നമുക്ക് എവിടെയും കാണില്ല. ചെറിയൊരു ഊത്, ഒരു പ്രത്യേക സ്മെല്ലാണ് നമുക്ക് ഇതിൽ നിന്ന് കാര്യമായി കിട്ടുക. ഈ രണ്ട് ഫ്രാഗ്രൻസിനും ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെടുത്തി മാത്രം. ഇതിന്റെ ലാസ്റ്റിങ് നമുക്ക് എന്തായാലും ഒരു 5-6 hours വരെ ഷുവർ ലാസ്റ്റിങ്. അതിന് മുകൾക്കൊന്നും വലിയ പിന്നെ ഹൈപ്പ് എനിക്ക് പറയാൻ കഴിയില്ല. 24 അത്ര ഒന്നും കിട്ടുന്നില്ല, അത്ര കിട്ടൂല. അപ്പം ഈവൻ നമ്മളെ ഈ ഡിയോറിന്റെ സമയച്ച് പോലാണെങ്കിലും നമുക്ക് അവർ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ലാസ്റ്റിംഗ് ഹവർ എന്നുള്ളത് 6 hours ആണ്. അത്ര അവര് മീൻസ് പറയുന്നുള്ളൂ. നമ്മള് പ്രത്യേകിച്ചും നമ്മളെ നാട്ടിലെ ക്ലൈമറ്റ് എന്നുള്ളത്, ഇന്ത്യയിലെ ക്ലൈമറ്റ് എന്നുള്ളത്, ക്ലൈമറ്റ് ഇനിയിപ്പോൾ തണുത്താൽ പോലും, തണുത്ത് നമുക്ക് അനുകൂലമായ പെർഫ്യൂമിന് അനുകൂലമായ ക്ലൈമറ്റ് മാറി വന്നാൽ പോലും അവസ്ഥകൾ അങ്ങനെയാണ്. പുറം കൺട്രീസ് ഇപ്പം UAE-യിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ, വൃത്തി, ഇതൊക്കെ അതിന് ഭാഗമാണ് ഈ പെർഫ്യൂമിന്. ഒരു പെർഫ്യൂം എന്നുള്ളത് നമ്മൾ ടോട്ടൽ എൻ്റെ മീൻസ് മുടിയിലാണെങ്കിലും എൻ്റെ താടിയിലാണെങ്കിലും എൻ്റെ ഷർട്ടിലാണെങ്കിലും ക്ലോത്തിലാണെങ്കിലും ഞാൻ ധരിക്കുന്ന ലെതറിൽ എല്ലാത്തിലും അതിൽ ഉണ്ട്. ഒന്നൊന്നിനായിട്ട് ബന്ധം അക്ക പെർഫ്യൂം പിന്നെ സുഗന്ധം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് എടുക്കാന്ന്. ഒരു മനുഷ്യനെ കണ്ടാൽ തന്നെ അറിയാം ഒരു പെർഫ്യൂം അപ്ലൈ ചെയ്യുന്ന ആ ഒരു അടുത്ത് ഒന്നിൻ്റെ അടുത്ത് ഇടപഴകിയാൽ നല്ല ഫ്രാഗ്രൻസ് കൊടുക്കുക, നല്ല സ്മെല്ല് കൊടുക്കുക. അത് അപ്പത്തെ ആ ഒരു അറബിക്കിൽ അതിന് മാഹുൽ എന്ന് പറയാം, മാഹുൽ വരെ അതിനെ മാറ്റും, അവിടുത്തെ അവസ്ഥകളെ തന്നെ മാറ്റും. അല്ലെ, നല്ലൊരു ഫ്രാഗ്രൻസ് നല്ല സുഗന്ധമാണെന്നുണ്ടെങ്കിൽ, ഒത്തിരി വിഷമമുള്ള ഫ്രാഗ്രൻസ് ഒക്കെയാണ് അയാളെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഇത്തിരി ഡാർക്ക്, ചില ആളുകളൊക്കെ ഭയങ്കരമായ ഡാർക്ക്. ഇപ്പം നിന്റെ നമ്മളെ സൈഡിൽ തന്നെ ഈ ഒരു ഏരി മൊത്തം, ഈ ഒരു വർഷം നീളത്തിലുണ്ട്, നിങ്ങളെ നമ്മൾ മൊത്തം വെച്ചിട്ടുള്ളത് ലൈറ്റ് സ്മെല്ല് ഫ്രഞ്ച് കളക്ഷൻസ് ആണ്. ഇവിടെ മാത്രം കുറഞ്ഞ ഏരിയ നമുക്ക് ഊത് സ്മെല്ലുകൾ വെച്ചിട്ടുള്ളൂ. അപ്പൊ അതിനോട് നമുക്ക് പണി എളുപ്പമാണ്. കസ്റ്റമർ വരുന്ന സമയത്ത് പ്രായത്തിനനുസരിച്ചൊക്കെ അവർക്ക് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ ഈ ഭാഗം നമുക്ക് ഒന്നും കാണിച്ചു കൊടുത്ത് പ്രിഫർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇതാണ് ഈ ഇത്. ഇതിന് പ്രൈസ് വരിക 8 ml ഏകദേശം ഒരു 800 rupees ആ ചേഞ്ച് വരുന്നോടത്ത്. ഇതിന് നമുക്ക് അത്ര തന്നെ പ്രൈസ് വരില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 400 rupees ഒക്കെ അടുത്തേ വരുള്ളൂ, പകുതി പൈസന്റെ വ്യത്യാസം ഇത് രണ്ടിലും 8 ml
എല്ലുണ്ട്. വീക്കെൻഡിലായാൽ പോലും ഈദിൻ്റെ അന്ന് പള്ളിക്ക് പോകുമ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് നിഫ് ചെയ്ത് പോകാൻ പറ്റും. ഈദിൻ്റെ പള്ളിയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അഹമ്മദ് അൽ മഗ്രീബിൻ്റെ ഊതാൻ റോസസിൻ്റെ അതേ സ്മെല്ലിൽ നഫായിസ് അൽ ഷഗഫ് എന്ന് പറയുന്ന പെർഫ്യൂം വെച്ച് നിങ്ങൾക്ക് അടിപൊളിയാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഈ രണ്ട് പെർഫ്യൂം വിറ്റ് വന്നത് കേട്ടോ.